ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, വേദോപദേശം പഠിക്കാൻ എല്ലാവരും റെഡിയായിട്ടിരിക്കുകയാണല്ലേ. എന്തൊക്കെ തയ്യാറെടുപ്പാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്? ആ, പാഠപുസ്തകം എടുത്തിട്ടുണ്ട്, ബൈബിൾ എടുത്തിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം ടീച്ചർ തന്ന പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. മിടുക്കരാണ് എല്ലാവരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഒരു കുഞ്ഞു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സ്വസ്ഥമായിരുന്നുകൊണ്ട് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അങ്ങയുടെ ജീവനും സ്നേഹവും അറിവും നൽകി സൃഷ്ടിക്കപ്പെട്ട ഞങ്ങൾക്ക് ഒരു നാളും അങ്ങയെ വേർപിരിയാതിരിക്കാനുള്ള അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ വഴികാട്ടിയായി, ഞങ്ങളെ പൊതിയുന്ന സ്നേഹമായി അങ്ങ് എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ആമേൻ. മക്കളെ, എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്? വിമോചനം പഴയ ഉടമ്പടിയിൽ. അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? സാൻ്റെ പറയാമോ? ആ, അതെ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴും അവർക്ക് നന്മ ചെയ്യുമ്പോഴുമാണ് നമുക്ക് ആരാകാൻ പറ്റുക? ഒരു ക്രിസ്തു ശിഷ്യനാകാൻ കഴിയുക. എന്നിട്ട് സാൻ്റെ എന്ത് തീരുമാനിച്ചു? ക്രിസ്തു ശിഷ്യയാകാൻ തീരുമാനിച്ചു അല്ലേ, മിടുക്കി. പിന്നെന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഇനി ആർക്ക് പറയാം? ആ ജോഹാൻ പറയുമോനെ? ദൈവത്തിൻ്റെ സ്നേഹം എന്നും നിലനിൽക്കുന്നതാണ്, അവിടുത്തെ വഴികൾ നമ്മുടെ നന്മയ്ക്കായിട്ടുള്ളതാണ് എന്നും പഠിച്ചു. അപ്പം മിടുക്കരാണ് നിങ്ങളെല്ലാവരും, പാഠഭാഗം വായിച്ചു, ടീച്ചറിന് സന്തോഷം. ഒപ്പം ഒരു പ്രവർത്തനം കൂടി തന്നിരുന്നു അല്ലേ. എന്തായിരുന്നു പ്രവർത്തനം? മനുഷ്യൻ്റെ മോചന പ്രക്രിയയിൽ നമ്മളെ സ്വാധീനിച്ച ഒരു മഹത് വ്യക്തിയെക്കുറിച്ച് ഒരു നോട്ട് കുറിക്കാനായിരുന്നു അല്ലേ. എല്ലാവരും ചെയ്തോ? എല്ലാവരും എഴുതി. എന്തൊക്കെ, ആരെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നതെന്ന് വായിക്കാമോ? ആ, എബ്രഹാം ലിങ്കൺ, മഹാത്മാഗാന്ധി, ഫ്രാൻസിസ് അസീസി, വെരി ഗുഡ്, നെൽസൺ മണ്ടേല. ആ, ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ദയ മോൾ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിക്കാമോ? നെൽസൺ മണ്ടേല, ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ പ്രമുഖ നേതാവാണ് നെൽസൺ മണ്ടേല. വർണ്ണവിവേചനത്തിന്റെ ഭാഗമായി നടന്ന സമരങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് 27 വർഷം ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നു. ജയിൽമോചിതനായ മണ്ടേല ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനം അവസാനിപ്പിക്കുന്നതിനാൽ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ തേടി ഒരു അന്താരാഷ്ട്ര പര്യടനം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി അദ്ദേഹം വത്തിക്കാനിൽ ചെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുമായി ചർച്ച നടത്തി. തീവ്ര ചിന്തകളിൽ നിന്ന് മിതവാദിയായ ഒരു നേതാവിലേക്കുള്ള മാറ്റത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കാനും ക്രിസ്തീയ വിശ്വാസം ക്രിസ്തുവിന്റെ ജീവിതമാതൃകയിൽ അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചു. ദയ നന്നായി വായിച്ചു. ദയ ആരെക്കുറിച്ചാണ് നമ്മളോട് പറഞ്ഞു തന്നത്? നെൽസൺ മണ്ടേലയെ കുറിച്ച് അല്ലേ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ യേശുവിലുള്ള വിശ്വാസം അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു എന്ന് പറഞ്ഞു തന്നു. അപ്പം നിങ്ങൾ ഓരോരുത്തരും എഴുതിയ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മത അധ്യാപികയ്ക്കും അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിമോചകനായ യേശുവിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കുമെന്ന അല്ലേ. ആ വിമോചകനായ യേശുവിനെ കുറിച്ച് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു മഞ്ഞുതുള്ളി, അത് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു യാത്ര തുടങ്ങി. ഈ മഞ്ഞുതുള്ളിയുടെ പ്രത്യേകത എന്താ? ജലത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ രൂപമാണ് അല്ലേ. ഈ മഞ്ഞുതുള്ളി പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് യാത്ര തുടങ്ങി ഒരു നദിയിലൂടെ ഒഴുകി ഇങ്ങനെ നീന്തി വരികയാണ് സന്തോഷത്തോടെ. അത് ആ നദിക്കരികിലുള്ള പുൽക്കൊടി തുമ്പിനോടും പൂക്കളോടുമൊക്കെ കിന്നാരം പറഞ്ഞും കൂട്ടുകൂടിയുമാണ് ഇങ്ങനെ വരിക. അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് വരുമ്പോഴാണ് ഈ നദിക്ക് സമീപം സർവമാലിന്യങ്ങളും നിറഞ്ഞ ഒരു ചെളിക്കുണ്ട് കണ്ടത്. ഈ ചെളിക്കുണ്ട് മഞ്ഞുതുള്ളിയെ മാടി വിളിച്ചു. എന്താണ് ഒന്ന് നോക്കാം, ഒന്ന് കുത്തിമറിയാം എന്ന് കരുതി മഞ്ഞുതുള്ളി ആ ചെളിക്കുണ്ടിലേക്ക് എടുത്തു ചാടി. മുങ്ങി പൊങ്ങിയപ്പോഴേക്കും മഞ്ഞുതുള്ളിയുടെ നിറവും തിളക്കവും നഷ്ടമായി.
പ്രിയമക്കളെ, ദൈവം നമ്മെ ഓരോരുത്തരെയും മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയപ്പോൾ അവനും മഞ്ഞുതുള്ളിയുടെ നൈർമല്യമായിരുന്നു. സത്യം, നീതി, സ്നേഹം, പങ്കുവയ്ക്കൽ, കരുണ, ഇങ്ങനെയൊക്കെയുള്ള പുൽക്കൊടിത്തുമ്പിനോടും പൂക്കളോടുമൊക്കെ കൂട്ടുകൂടിയിരുന്നപ്പോൾ മനുഷ്യനും അതിൻ്റെ സൗരഭ്യമുണ്ടായിരുന്നു. പക്ഷേ തെറ്റിൻ്റെ ചില ക്ഷണങ്ങൾ നിരസിക്കാതിരുന്നത് മൂലം തീവ്രവാദം, യുദ്ധം, അസമാധാനം, സ്വാർത്ഥത, ഇങ്ങനെയൊക്കെയുള്ള ചെളിക്കറ പുരണ്ട് മനുഷ്യൻ്റെ നിറം നഷ്ടമായി. അങ്ങനെ നിറം നഷ്ടപ്പെട്ടു പോയ, തിളക്കം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുക്കാനായി നമ്മുടെ സ്നേഹപിതാവായ ദൈവം തൻ്റെ ഏകപുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അപ്പം എന്തിനാണ് ഈശോ ഭൂമിയിലേക്ക് അവതരിച്ചത്? മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന സകലവിധ ക്രമക്കേടുകൾക്കും പരിഹാരം ചെയ്യാനും പ്രതിവിധി ഏൽക്കുവാനും. എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത്? അതെ, മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന സർവവിധ ക്രമക്കേടുകൾക്കും പ്രതിവിധിയേകാനും പരിഹാരം ചെയ്യാനും. അപ്പോൾ ഈശോ ഭൂമിയിലെത്തി അല്ലേ. ഇനി ഈശോയ്ക്കൊരു ദൗത്യമുണ്ട്, തൻ്റെ വിമോചന ദൗത്യം അല്ലേ. അതിനായിട്ട് അവിടുന്ന് 30 വർഷത്തോളം തൻ്റെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുകയും ഒപ്പം ആ ദൗത്യ നിർവഹണത്തിനായിട്ട് ഒരുങ്ങുകയും ചെയ്തു. 30-ാമത്തെ വയസ്സിലാണ് അവിടുന്ന് തൻ്റെ വിമോചന ദൗത്യത്തിൻ്റെ പ്രഖ്യാപനം നടത്തുക. നമുക്കറിയാം ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ ഇലക്ഷന് മുന്നോടിയായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ എന്താ ചെയ്യുന്നത്? അവർ ജയിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളതിന് ഒരു പ്രകടന പത്രിക ഇറക്കും. അവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്ന സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നത് ഈ പ്രകടന പത്രികയിലുണ്ടാകും. ഈശോയും അത്തരത്തിലുള്ള ഒരു പ്രകടന പത്രിക ഇറക്കി. എവിടെ വെച്ചാണ്? ദേവാലയത്തിൽ വെച്ച്. ഈശോ ദേവാലയത്തിൽ വായിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം കൊടുക്കപ്പെട്ടു. അത് ലൂക്കാസ് സുവിശേഷകൻ 4:18-19 പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും ബൈബിള് കരുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ എളുപ്പം ലൂക്കാസ് സുവിശേഷം എടുത്തേ 4:18-19 എടുക്കൂ. നമുക്ക് ഒരുമിച്ചൊന്ന് വായിച്ചാലോ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ എന്നെ അയച്ചിരിക്കുന്നു. ഇത് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തൻ്റെ വിമോചന ദൗത്യത്തിൻ്റെ കാഹളം മുഴക്കി അഥവാ പ്രഖ്യാപനം നടത്തി. അപ്പോൾ ഈശോ അവതരിച്ചു, ഈശോയുടെ ദൗത്യത്തിൻ്റെ പ്രഖ്യാപനവും നടത്തി. ഇനി എന്ത് ചെയ്യണം? അത് പ്രാവർത്തികമാക്കണം. എങ്ങനെയാണ് ഈശോ തൻ്റെ വിമോചന ദൗത്യം പ്രാവർത്തികമാക്കി എന്ന് നമുക്ക് നോക്കാം. പിറക്കാൻ ഒരിടം നിഷേധിക്കപ്പെട്ട ഈശോ എല്ലാവർക്കും കിടക്കാനൊരിടം ലഭ്യമാകുന്ന സമയം സ്വപ്നം കണ്ടു. ഓരോ മനുഷ്യനും അവന് ആവശ്യമുള്ളതൊക്കെയും ലഭിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രവർത്തനവും ആ മേഖലയിലായിരുന്നു, ആ രീതിയിലായിരുന്നു. എന്ത് ചെയ്തു? വിശക്കുന്നവർക്കെ കണ്ടപ്പോൾ അവിടുത്തെ അനുകമ്പ എന്തായി മാറി? അപ്പമായി മാറി. അന്ധന് കാഴ്ചയായി, ചെകിടന് കേൾവിയായി, മുടന്തന് സൗഖ്യമായി, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെ, മാറ്റി നിർത്തപ്പെട്ടവർക്ക് ചങ്ങാതിയായി, പാപികൾക്ക് മോചനം നൽകി. അപ്പം നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് എന്താണ്? ഈശോ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന സകല ക്രമക്കേടുകൾക്കും പ്രതിവിധിയേകാനും പരിഹാരം ചെയ്യുവാനുമാണ് അല്ലേ. അപ്പം നോക്കിയേ, വിശക്കുന്നവനുള്ള പ്രതിവിധി എന്താ? അപ്പം. അന്ധന് ഉള്ള പ്രതിവിധി എന്താണ്? കാഴ്ച. പാപിക്ക് എന്താണ്? പാപമോചനം. എല്ലാവരാലും വെറുക്കപ്പെട്ടവന് ഒരു നല്ല ചങ്ങാതി. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഈശോ എന്ത് ചെയ്തു? എല്ലാ തരത്തിലുള്ള ക്രമക്കേടുകൾക്കും പ്രതിവിധി ഏകി. മാത്രമല്ല, ഇനി ഒരു കാര്യം കൂടിയുണ്ട് അല്ലേ. എന്താണ്? പരിഹാരം ചെയ്യണം.
എങ്ങനെയാണ് ഈശോ പരിഹാരം ചെയ്തത്? അതെ, തൻ്റെ രക്തം ചിന്തി കുരിശിൽ മരിച്ച് പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. നോക്കണേ, ദൈവം നമ്മെ എത്ര മാത്രം സ്നേഹിക്കുന്നുവെന്ന്. പ്രതിവിധിയേകിയും പരിഹാരം ചെയ്തും തൻ്റെ വിമോചന ദൗത്യം ഈശോ ഈ ഭൂമിയിൽ നിർവഹിച്ചു. എങ്ങനെയാണ് ഈശോ തൻ്റെ വിമോചന ദൗത്യം ഈ ഭൂമിയിൽ നിർവഹിച്ചത് എന്ന് മനസ്സിലായി. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:6 ഇങ്ങനെ പറയുന്നു: യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലുമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശു മരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. അപ്പോൾ പിതാവ് പുത്രനെ ഏൽപ്പിച്ച ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ ഒരു വൈമനസ്യവും കാട്ടാതെ അവിടുന്ന് ഭൂമിയിൽ നിർവഹിച്ചു. ദൈവമാണ്, അതിൻ്റെ ഒരു സമാനതയും കാട്ടാതെ, പിറക്കാനൊരിടമില്ലാതെ, അശരണരോടും ആലംബഹീനരോടുമൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ഈ ഭൂമിയിലേക്ക് സ്വർഗരാജ്യം തീർക്കുന്നു. അങ്ങനെയുള്ള ആ നല്ല ദൈവത്തിന് മുൻപിൽ നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം, അല്ലേ? ഈശോ നമുക്ക് വേണ്ടിയാണ് മരിച്ചത്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനാണ് അവിടുന്ന് വന്നത് എന്നുള്ള ഒരു ബോധ്യം നമ്മളെയും തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രേരണയിലേക്ക് കൊണ്ടുവരട്ടെ. അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു മുമ്പായി ഒരു പ്രവർത്തനം നിങ്ങൾക്ക് തരട്ടെ. ഇന്ന് നമ്മൾ കേട്ട പാഠഭാഗം എന്താ നമ്മൾ ചർച്ച ചെയ്തത്? യേശുവിൻ്റെ വിമോചന ദൗത്യം. ഈശോയുടെ വിമോചന ദൗത്യം എപ്രകാരമായിരുന്നു എന്ന് നിങ്ങൾക്ക് എന്താണോ അനുഭവപ്പെട്ടത് അത് ഒരു നോട്ടായി കുറിച്ച് നിങ്ങളുടെ കാറ്റഗിസം അധ്യാപകന് അയച്ചു കൊടുക്കണം. ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കാം. സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അരുൾ ചെയ്ത് ഞങ്ങളുടെ രക്ഷയ്ക്കായി ജീവൻ ബലി അർപ്പിച്ച ഈശോയെ, അങ്ങേപോലെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ നന്മയ്ക്കായി സ്വയം അർപ്പിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ.